ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കാഞ്ഞിരംകുളം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. 10th പ്രിലിംസിന്റെ കൺഫർമേഷൻ കൊടുക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്ന് വൈകുന്നേരം 12 മണി വരെ സമയമുണ്ട്. അപ്പോൾ 10th പ്രിലിംസിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറേ പോസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. 10th പ്രിലിംസ് നമ്മളൊരിക്കൽ എക്സാം എഴുതി കഴിഞ്ഞതാണ്. LDCയുടെ മെയിൻ എഴുതി, LGS എഴുതി. വീണ്ടും PSC കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജസ് LD, വേരിയസ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്, അതുപോലുള്ള കുറേ പോസ്റ്റുകളുടെ വിജ്ഞാപനം PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ, പ്രാഥമിക ഘട്ട എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇന്ന് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ കൈവിട്ടു പോകും, എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ മൊബൈലിനകത്ത് OTP നമ്പർ വരും. OTP നമ്പർ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ മെയിലിൽ കയറി നോക്കുക. മെയിലിനും കൺഫർമേഷൻ വന്നിട്ടില്ല എങ്കിൽ പ്രൊഫൈലിനകത്ത് നോക്കുക. പ്രൊഫൈലിനകത്ത് മെയിൽ അഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. നമ്മുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അവരെ അറിയിക്കുക. അല്ല എങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്രാജഡി ആയിപ്പോകും. അപ്പോൾ അതുപോലെ തന്നെ PSC സംബന്ധിച്ച് കുറേ വിജ്ഞാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ 10th ക്ലാസ് പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിമൺ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഉണ്ടായിരുന്നു, മെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ അയച്ചു. അതും കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള കുറേ പോസ്റ്റുകളുടെ എക്സാം +2 പ്രിലിംസിൻ്റെ കൂടെ നടത്താനാണ് സാധ്യത. അപ്പോൾ അതിന് ആരെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുക. വേരിയസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിജ്ഞാപനം PSC വന്നിട്ടുണ്ട്. PSC നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. KSFE, KCB, കേരള വാട്ടർ അതോറിറ്റി പോലുള്ള, കള്ളച്ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലുള്ള കുറേ കമ്പനീസ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയൊക്കെ കുറേ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആപ്ലിക്കേഷൻ അയച്ച് പഠിച്ചു തുടങ്ങണം. ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ജൂനിയർ എംപ്ലോയ്മെൻ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയച്ച് കാത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ. അവിടെ നിങ്ങൾക്ക് ജൂനിയർ എംപ്ലോയ്മെൻ്റ് ഓഫീസറായിട്ട് ഡയറക്റ്റ് കയറാവുന്നതാണ്. വളരെ നല്ലൊരു പോസ്റ്റാണ്. അതിന് ആപ്ലിക്കേഷൻ അയക്കുക. അതുപോലെ ഇനി BDO, പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള കുറേ വിജ്ഞാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരാനുണ്ട്. അതിൻ്റെ പുറകിൽ നിന്നും അവസാനം KIS വിജ്ഞാപനവും വരും. അപ്പോൾ നിങ്ങൾക്കുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ എഴുതിയ എക്സാമുകളുടെ റിസൾട്ടൊക്കെ എപ്പോൾ വരും? LDCയുടെ റിസൾട്ട് ഉടനെ വരുമെന്ന് PSC കുറച്ചു കാലമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ മാസം നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ആരൊക്കെയാണ് LD ക്ലർക്കായിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നുണ്ടെന്ന് ഉടനെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ടും PSC ഈ മാസം തന്നെ പബ്ലിഷ് ചെയ്യും. പ്രത്യേകിച്ച് സിലബസ്, ഡിഗ്രി മെയിൻ എക്സാമിൻ്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് PSC പബ്ലിഷ് ചെയ്യും. വരാൻ പോകുന്ന ഒരു 6 മാസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട എക്സാമുകളെല്ലാം കടന്നു പോവുകയാണ്. പഠിക്കാനുള്ളവർ നന്നായിട്ട് പഠിക്കുക. വരുന്ന ഞായറാഴ്ച ആദ്യമായിട്ട് 10:30 ക്ലാസ്സിൽ കയറുക. 11 മണിക്ക് നിങ്ങളുടെ കയ്യിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുകയാണ്. ആദ്യമായിട്ട് PSC വനിതകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അല്ലെങ്കിൽ ഫയർ ഉമ്മൺ എന്ന് പറയുന്ന പോസ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. 100 വേക്കൻസിയാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 100 പേരടങ്ങുന്ന ഒരു ബറ്റാലിയൻ ആയിരിക്കും ആദ്യം പാസിംഗ് ഔട്ട് കഴിഞ്ഞ് കേരളത്തിൽ ആദ്യമായിട്ട് വനിതകൾ ഫയർഫോഴ്സിൽ ഒരു പോസ്റ്റിലോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉടനെ വിളിക്കും. അപ്പോൾ ഇത് ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4 വർഷമോ 5 വർഷം കഴിയുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ആയിട്ട് മാറാൻ സാധിക്കും ആയിരിക്കും. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ അയക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാം 20-ാം തീയതി വരികയാണ്. 20-ാം തീയതി കഴിയുമ്പോൾ ഒരു വലിയൊരു ജനത, അതായത് വലിയൊരു കൂട്ടം ആൾക്കാരുടെ നമ്മുടെ ഡ്രീം ജോബ് നമ്മുടെ കയ്യിലോട്ട് വരാൻ പോവുകയാണ്. 20-ാം തീയതി നടക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്.
കാരണം ഇനി ഇതേപോലൊരു അവസരം 5 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഏജ് ഓവർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനി അതുവരെ കാത്തിരിക്കണം, അതുവരെ പി എസ് സി പഠിക്കണം. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പാഴാക്കി കളയാതെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സിവിൽ സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരു വിജയം ആശംസിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് എല്ലാവർക്കും കയറാൻ സാധിക്കട്ടെ. അതുപോലെ എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ്, കൺഫർമേഷൻ കൊടുക്കുക. ഏറ്റവും നല്ലൊരു എക്സാം കാലഘട്ടം വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് ആദ്യ റാങ്കുകൾ വാങ്ങി 2022 തന്നെ സർക്കാർ സർവീസിലേക്ക് പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓൾ ദ ബെസ്റ്റ്.